കനത്ത മഴയെ തുടർന്ന് മൂന്നാറിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് തകർന്നു. ന്യൂ നഗറിൽ താമസിക്കുന്ന കാളിയുടെ വീടിനാണ് നാശം സംഭവിച്ചത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് ഇതിനോട് ചേർന്നുള്ള വള്ളി ഗണേശന്റെ വീടും അപകടാവസ്ഥയിലായി. ഞായറാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിലാണ് മൂന്നാർ ന്യൂ നഗറിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. ഭിത്തിയിടിഞ്ഞ് ന്യൂ നഗറിൽ താമസിക്കുന്ന കാളിയുടെ വീടിന് പിൻഭാഗത്തേക്ക് പതിച്ചു. ഇതോടെ വീടിന് നാശം സംഭവിക്കുകയായിരുന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. എംപി വന്നാറ് അണ്ണക്ക് വന്നക്ക് അതുക്കടുത്ത് മൂവാമ്പള കൊണ്ട് വിട്ടാങ്ക. വെയിൽ അടിച്ചോണ്ട് വിരട്ടിയും വിട്ടിട്ടാങ്ക. ഇതുക്ക് മേലെ നാങ്ക എന്നാ ചെയ്യ മുടിയോ ചൊല്ലുങ്ക. ஆளாளுக்கு மிரட்டுறாங்க, போலீஸ் மிரட்டுறாங்க, எம்எல்ஏ மிரட்டுறாரு, அங்கே உள்ள வில்லேஜிலேருந்து வந்து மிரட்டுறாங்க. நாங்கள் என்ன செய்ய முடியும்? இனி எந்த முகாமுக்கு நாங்கள் போக முடியும் சொல்லுங்கள். எங்களுக்கு ஒரு வழியும் இல்லை. ஏதாவது பண்ணி கொடுங்க, இல்லாட்டி நாங்கள் எப்படியாவது போய் ரோட்டில் கூட இருந்துக்கிறோம். எங்களுக்கு எந்த சளித்துக்கு வராமல் இருந்தால் போதும். സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് ഇതിനോട് ചേർന്നുള്ള വള്ളി ഗണേശന്റെ വീടും അപകടാവസ്ഥയിലാണ്. വീട് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലുമാണ്. മുൻപും ഇവിടെ മണ്ണിടിഞ്ഞ് കാളിയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് കുടുംബം മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി താമസം ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ തുടർ നടപടി സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിച്ചുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. தாசில்தார் வில்லேஜ் ஆஃபீஸர்கிட்ட அவங்க கேட்கும் போது இது ஜில்லா கலெக்டர்கிட்ட நாங்கள் இந்த ரிப்போர்ட் அனுப்பியிருக்கோம், இன்ன வர பண்டு வரல, பண்டு வந்தால் தான் நாங்கள் அனுப்பிவிடுவோம்னு சொல்லி சொல்கிறாங்க. அதனால் உடனடியாக சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக இதுக்கு ஒரு நடவடிக்கை எடுத்து அவளுடைய வீடு கட்டி பூர்த்தி இருக்கிறதுக்குள்ள நடவடிக்கை எடுக்க வேண்டும் எங்களுடைய கோரிக்கை. அது மாத்திரமல்ல 2021 லட்சங்காலில் இதே மாதிரி தான் ஒரு வீடு தகர்ந்துச்சு. முனிஸ் அமிர்தராஜன் சொல்லக்கூடிய ஒரு வீடு, அவங்களுக்கு 2021 இடிஞ்ச வீடு. இதுவரை அந்த வீட்டுக்கும் எந்த ஒரு பண்டு இதுவரை அனுமதித்து கொடுக்கப்படவில்லை. எனவே உடனடியாக வில்லேஜ் ஆஃபீஸர் தாசில்தார் கலெக்டர் நடவடிக்கை எடுக்குமாக கேட்டுக்கொள்கிறேன். கனத்த மழை தொடர்ந்தால் வீடுகள் கூடுதல் அபகடாவஸ்தலாகுவான் சாத்தியத ஏறையான. ഇടിഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന കൂടുതൽ ഭാഗം ഇടിഞ്ഞാൽ കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി തകർന്ന വീടിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും പുനർനിർമ്മാണത്തിന് ബന്ധപ്പെട്ട അധികൃതർ വഴിയൊരുക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ മൂന്നാർ.